വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുന്നത് സത്യൻ മൊകേരി. ഭാഗ്യം പരീക്ഷിക്കാനല്ല, മത്സരിച്ച് ജയിക്കാൻ തന്നെയാണ് സത്യൻ മൊകേരി വയനാട് ചുരം കയറിയിരിക്കുന്നത്. വയനാട്ടിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി വന്ന ആനി രാജഭർ നൽകിയ ആ വിപ്ലവജ്വാല ഒന്നുകൂടി ആളിക്കത്തിക്കുകയാണ് സത്യൻ മൊകേരിയുടെ സുപ്രധാന ദൗത്യം. വിപ്ലവത്തിന്റെ അഗ്നി ആളിക്കത്തിക്കുക മാത്രമല്ല, വയനാട്ടിൽ നിശ്ചയമായും വിജയിക്കണമെന്ന ദൃഢനിശ്ചയമാണ് സി പി ഐക്കുമുള്ളത്. വയനാട് ആർക്കും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. വമ്പൻ ഭൂരിപക്ഷം നൽകി ജയിപ്പിച്ചിട്ടും ആ വയനാടിനെ ഉപേക്ഷിച്ചു പോയ രാഹുൽ ഗാന്ധിയോടുള്ള അമർഷം സാധാരണ ജനതയ്ക്കുണ്ട് വയനാട്ടിൽ. ആ അമർഷത്തിന്റെ തീജ്വാലകൾ ആളിക്കത്തുമെന്ന് കോൺഗ്രസിനും അറിയാം. പ്രിയങ്ക ഗാന്ധി ജീവിതത്തിൽ ഇതാദ്യമായി മത്സരിക്കുകയാണ്. അതും ഉത്തരേന്ത്യയിലെ സേഫ് മണ്ഡലങ്ങൾ വിട്ട് ഇവിടെ വയനാട് വന്ന് മത്സരിക്കുന്നു. രണ്ടു തവണ തന്റെ സഹോദരൻ രാഹുൽ ഗാന്ധി ജയിച്ചതിന്റെ തഴമ്പ് സഹോദരിക്ക് വരുമോ ഇത്തവണ? എങ്കിൽ പിന്നെ ഇന്ദിരാഗാന്ധി അടക്കം രാജ്യത്തെ കോൺഗ്രസിന്റെ സൂപ്പർ രാഷ്ട്രീയ നേതാക്കൾ തോൽക്കാൻ പാടില്ലായിരുന്നല്ലോ ഒരു തെരഞ്ഞെടുപ്പിലും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇത് എ ഐ സി സിയുടെ പ്ലീനറി സമ്മേളനമൊന്നുമല്ല, വയനാട്ടിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പാണ്. ജനം തീരുമാനിക്കും ആരെ ഇനി ജയിപ്പിക്കണമെന്ന്. സത്യം മൊകേരി വെറുതെ മത്സരിക്കുകയല്ല എന്ന് വയനാട്ടിലെ ചിലരെങ്കിലും ബോധ്യപ്പെടുത്തണം. ഇടതു സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിക്കാൻ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തണം. കോൺഗ്രസ് സ്ഥാനാർത്ഥി മാത്രമേ വയനാട്ടിൽ ജയിക്കുകയുള്ളൂ എന്നൊരു ധാരണയുമായി ഇടതു മുന്നണി പ്രവർത്തകരും വയനാട്ടിൽ പ്രകടനത്തിൽ ഇറങ്ങരുത്. തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം. സ്ഥാനാർത്ഥി ജയിക്കും എങ്കിലത് പ്രിയങ്ക ഗാന്ധിക്കും എ ഐ സി സിക്കും കനത്ത തിരിച്ചടിയാകും വയനാട് നൽകുക. ആ ഒരു തോന്നൽ, ആ ഒരു സന്ദേശം പ്രവർത്തകരിലും ജനത്തിലും ഉണ്ടാക്കിയെടുക്കണം. അതിന് തുടക്കമിട്ടുകൊണ്ടാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനയ് വിശ്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വയനാട്ടിൽ നടക്കുന്നത് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്, അല്ലാതെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പേരിന് വേണ്ടി സി പി ഐ ഇടതു മുന്നണി സ്ഥാനാർത്ഥി നിർത്തിയതല്ലെന്ന്. സത്യൻ മൊകേരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പൊതുജന പ്രസ്ഥാനത്തിന്റെയും തലപ്പൊക്കമുള്ള നേതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സത്യൻ മൊകേരിയെ പോലൊരു നേതാവിനെ സി പി ഐ വയനാട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ജനങ്ങൾക്ക് സുപരിചിതൻ, കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവ്, അങ്ങനെ നിരവധി ഘടകങ്ങളാണ് സത്യൻ മൊകേരിയെ വയനാടിന്റെ ജേതാവായി സ്ഥാനാർത്ഥിയെ തെടുക്കാനുള്ള കാരണം. കർഷക പോരാട്ടങ്ങളുടെ പശ്ചാത്തലമാണ് സത്യൻ മൊകേരിക്ക് ഏറെ പറയാനുള്ളത്. ഇന്ത്യയിൽ കർഷകരുടെ കൂട്ടായ സമരത്തിന്റെ കാലഘട്ടമാണിത്. ആ കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന പ്രിയങ്ക ഗാന്ധി ബി ജെ പി സ്ഥാനാർത്ഥി നേടാൻ കേരളത്തിലെ ഏറ്റവും ഉയർന്ന കർഷക നേതാവിനെ എൽ ഡി എഫിന് വേണ്ടി ഇത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കുകയാണ്. സ്വാതന്ത്ര്യസമര സേനാനിയും സി പി നേതാവുമായിരുന്ന പി കേളപ്പൻ നായരുടെയും കല്യാണിയുടെ മകനായി 1953 ഒക്ടോബർ 2 കോഴിക്കോട് മൊകേരിയിൽ ജനിച്ചത് സത്യൻ മൊകേരി. സി പി ഐ ദേശീയ കൺട്രോൾ കമ്മീഷൻ സെക്രട്ടറിയായും അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സെക്രട്ടറിയുമായും സത്യൻ മൊകേരി ചുമതല വഹിച്ചിട്ടുണ്ട്. സി പി ഐയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും പ്രവർത്തിച്ചിട്ടുണ്ട്. എ എസ് എഫിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് എത്തിയത്. വട്ടോളി ഹൈസ്കൂൾ യൂണിറ്റ് സെക്രട്ടറി, പിന്നീട് നാദാപുരം മണ്ഡല സെക്രട്ടറി, അവിടുന്ന് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, അവിടുന്ന് പിന്നെ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, ഈ ചുമതലകൾ ഉണ്ടായിരുന്നു. എ വൈഫിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ്, 20 അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറി, ഈ പദവികളിലും അദ്ദേഹം തിളങ്ങി. 3 തുടർച്ചയായി സംസ്ഥാന നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 87 മുതൽ 2001 വരെയാണ് നാദാപുരം മണ്ഡലത്തെ സത്യം മൊകേരി പ്രതിനിധീകരിച്ചത്. 2014 വയനാട് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. തുച്ഛമായ വോട്ടിനാണ് അന്ന് മൊകേരി പരാജയപ്പെട്ടത്. കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഭാഗ്യം പരീക്ഷിക്കാനല്ല, ജയിക്കാൻ തന്നെയാണ് സത്യൻ മൊകേരി ഇപ്പോഴിതാ വയനാട് ചുരം കയറിയിരിക്കുന്നത്.